application le graphics il ninnu Tupitube desk jalagam thurakkuva tip of the day close cheyunu file il new project click cheyidondu pudhiya oru project thurakkuva create a new project enna ee bhagathu project name enna ezhuthiyulla bhagathu my underscore project underscore 3 enna peru nalgunu FPS frames per second ഇവിടെ 12 എന്ന് നൽകുന്നു ഓക്കേ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി നമുക്ക് ആനിമേഷൻ ചെയ്യാനുള്ള ഒരു കാൻവാസ് ഇവിടെ ലഭിച്ചിട്ടുണ്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് മൂവ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ആനിമേഷൻ ആണ് നമ്മൾ ഇവിടെ നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഡൈനാമിക് ബിജി മോഡ് എന്ന് പറഞ്ഞ ചലിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഈ ബാക്ക്ഗ്രൗണ്ട് മോഡ് ആണ് സെലക്ട് ചെയ്യേണ്ടത് ഡൈനാമിക് ബിജി മോഡ് സെലക്ട് ചെയ്തതിനു ശേഷം import bitmap click ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു ചലിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിന് അനുയോജ്യമായ ഒരു ചിത്രമാണ് ഇവിടെ നൽകേണ്ടത് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു ഇമേജ് ഈസ് ബിഗ്ഗർ ദാൻ വർക്ക് സ്പേസ് ഡു യു വാണ്ട് ടു റീസൈസ് ഇറ്റ് എന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ യെസ് എന്നാണ് നൽകേണ്ടത് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് വന്നത് കാണാം ഇവിടെ ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം കൺട്രോൾ കീ അമർത്തിയതിന് ശേഷം ഈ നോഡുകൾ ക്ലിക്ക് ചെയ്ത് ഇതിനെ ഒന്ന് വലുതാക്കാം കൃത്യമായി ഇതിൽ ചേർന്ന് ഇരിക്കുന്ന ഒരു രൂപത്തിൽ മധ്യഭാഗത്തുള്ള ഈ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെ മുകളിലേക്കും താഴേക്കും നീക്കാം വീണ്ടും കൺട്രോൾ കീ അമർത്തി പിടിച്ച് ഈ നോഡുകൾ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ വലുപ്പം കൂട്ടി കൃത്യമാക്കുന്നു ഇനി പ്ലെയിനിൻ്റെ ചിത്രം നമുക്കിവിടെ കൊണ്ടുവരേണ്ടത് ഫ്രെയിംസ് മോഡിലേക്കാണ് അതിനുവേണ്ടി ഫ്രെയിംസ് മോഡ് സെലക്ട് ചെയ്യുന്നു ഫ്രെയിംസ് മോഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഇമ്പോർട്ട് മിറ്റ് മാപ്പ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു എയർപ്ലോയിൻ്റെ ചിത്രം ഞാനിവിടെ സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു ഇമേജ് ഈസ് ബിഗ്ഗർ ദാൻ വർക്ക് സ്പേസ് എന്ന ഭാഗത്ത് യെസ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇവിടെ ഒരു പ്ലെയിനിൻ്റെ ചിത്രം വന്നിട്ടുണ്ട് കൺട്രോൾ ഈ പ്ലെയിനിൻ്റെ ചിത്രം സെലക്ട് ചെയ്യുന്നു കൺട്രോൾ കീ അമർത്തിയതിന് ശേഷം ഈ പ്ലെയിനിൻ്റെ ചിത്രത്തിൻ്റെ വലുപ്പം കുറക്കുന്നു ഈ നോഡുകളിൽ ക്ലിക്ക് ചെയ്ത് ചെറുതാക്കാം പ്രൊപ്പോർഷനായിട്ട് തന്നെ കുറയുന്നു മൗസ് ക്ലിക്ക് വിട്ടതിന് ശേഷം കൺട്രോൾ കീ നമുക്ക് ഒഴിവാക്കാം ആവശ്യമായ ഒരു സ്ഥലത്തേക്ക് ഈ പ്ലെയിനിൻ്റെ ചിത്രം മാറ്റുന്നു ഇവിടെ ബാക്ക്ഗ്രൗണ്ടാണ് ചലിപ്പിക്കേണ്ടത് പ്ലെയിൻ അല്ല അതുകൊണ്ട് ഇവിടെ ഫ്രെയിംസിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താനില്ല അതിനുവേണ്ടി ഡൈനാമിക് ബി ജി മോഡിൽ ഇവിടെയുള്ള ഈ ഓപ്ഷൻസിൽ മൂവ്മെൻറ്റ് ഓറിയൻറ്റേഷൻ നമുക്കിവിടെ റൈറ്റ് ലെഫ്റ്റ് അപ്പ് ഡൗൺ എന്നിങ്ങനെ കാണാം അഥവാ ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റൈറ്റിലേക്കാണ് ചലിക്കേണ്ടത് എന്ന ഓപ്ഷനാണ് ഇവിടെ ഉള്ളത് അതുപോലെ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനിൽ ഷിഫ്റ്റ് ലെങ്ത് എത്ര 5 എന്ന് നൽകിയിട്ടുണ്ട് ഞാനിവിടെ അതൊരു 10 എന്ന് നൽകുകയാണ് നമുക്ക് ഇതിൻ്റെ ഫ്രെയിംസിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് ഇതിൽ ചെറിയ മാറ്റങ്ങൾ പിന്നീട് വരുത്താം ഇനി നമ്മുടെ ഫ്രെയിംസ് മോഡിലേക്ക് തന്നെ തിരിച്ചു വരുന്നു ഇവിടെ ഈ പ്ലെയിനിൻ്റെ ചിത്രം ഇപ്പോൾ ഒന്നാമത്തെ ഫ്രെയിമിൽ മാത്രമാണുള്ളത് നമ്മൾ എത്ര ഫ്രെയിമുകളാണോ ഉള്ളത് അത്രയും ഫ്രെയിമുകളിലേക്ക് ഈ ചിത്രം കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി ഇവിടെ വ്യത്യസ്തമായ ടൂളുകളുണ്ട് ഇൻസേർട്ട് ഫ്രെയിം എക്സ്റ്റെൻഡ് ഫ്രെയിം റിമൂവ് ഫ്രെയിം ഇതിൽ എക്സ്റ്റെൻഡ് ഫ്രെയിം എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ ഓരോ ഫ്രെയിമിലേക്കും ഇത് കോപ്പി ചെയ്യുന്നത് നമുക്ക് കാണാം അതിനനുസരിച്ച് ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള മാറ്റവും നമുക്കിവിടെ കാണാവുന്നതാണ് ഞാനിവിടെ 24 ഫ്രെയിമുകളിലേക്ക് ഇത് കോപ്പി ചെയ്തു ഇനി ഇവിടെ പ്ലെയറിൽ എന്ന ടാബിൽ പോയതിനു ശേഷം നേരത്തെ പ്ലേ ബട്ടൺ അമർത്തിയതുപോലെ പ്ലേ ബട്ടൺ അമർത്തുന്ന സമയത്ത് നമുക്കിവിടെ ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് മൂവ് ചെയ്യുന്നത് കാണാം ഇവിടെ ഇതിൻ്റെ വേഗത കുറവായി നമുക്ക് തോന്നുന്നുണ്ട് അതിനുവേണ്ടി നമ്മൾ വീണ്ടും ആനിമേഷൻ ടാബിൽ പോയതിനു ശേഷം ഡൈനാമിക് ബി ജി മോഡിൽ നിന്ന് ഇവിടെ 10 എന്ന് നൽകിയത് നമുക്കിവിടെ വേണമെങ്കിൽ 20 എന്നോ 30 എന്നോ നൽകിയതിന് ശേഷം എത്ര വേഗതയാണ് നമുക്ക് ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് നമുക്കൊരു 30 നൽകാം നോക്കൂ ഇപ്പോൾ അത്യാവശ്യം ഒരു വേഗത്തിൽ പോകുന്ന ഒരു എയറോപ്ലെയിനിൻ്റെ ഒരു ചിത്രം ഇവിടെ നമ്മളിത് നിർമ്മിച്ചിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് മൂവ് ചെയ്യുന്ന ഒരു രൂപത്തിലാണ് ഇതിൽ തന്നെ നമുക്ക് ഫ്രെയിംസ് മോഡിൽ ഒരു പ്രത്യേക സമയത്ത് ഈ
പ്ലെയിനിൻ്റെ പൊസിഷൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആകെ 24 ഫ്രെയിമാണുള്ളത്. ഈ 10-ാമത്തെ ഒരു ഫ്രെയിമിൽ ഈ പ്ലെയിനിൽ ക്ലിക്ക് ചെയ്ത് പ്ലെയിനിനെ സ്വല്പം താഴേക്ക് വേണമെങ്കിൽ മാറ്റാം. 11-ൽ കുറച്ചുകൂടി താഴേക്ക് ഇതിനെ മാറ്റാം. 12-ൽ ചെറിയ ഒരു വ്യത്യാസം ഇതിന് വരുത്താം. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പ്ലെയിന് ചെറിയ ഒരു ഒരു അനക്കം കൂടെ നമുക്കിവിടെ വരുന്നത് കാണാം. ഇതിൻ്റെ പൊസിഷൻ കൃത്യമാക്കേണ്ടതാണ്. ഓരോ ഫ്രെയിമിലും പ്ലെയിനിൻ്റെ പൊസിഷൻ കൃത്യമാക്കാൻ ശ്രമിക്കുക. ഇവിടെ ഫയലിൽ സേവ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ പ്രൊജക്റ്റിനെ നിങ്ങളുടെ ഫോൾഡറിലേക്ക് സേവ് ചെയ്യുക. ഇവിടെ മൈ പ്രൊജക്റ്റ് _3 എന്ന പേരിൽ സേവ് ചെയ്യുന്നു. അതുപോലെ ഫയൽ എക്സ്പോർട്ട് പ്രൊജക്റ്റ്, അതിൽ നിന്ന് MP4 വീഡിയോ ഫോർമാറ്റ് സെലക്ട് ചെയ്യുന്നു, നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഒരു സീൻ മാത്രമാണുള്ളത്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രൊജക്റ്റ് മൈ പ്രൊജക്റ്റ് _3.mp4 എന്ന പേരിൽ നിങ്ങൾ നേരത്തെ സേവ് ചെയ്ത അതേ ഫോൾഡറിലേക്ക് തന്നെ ഇതിനെ എക്സ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഹോം ഫോൾഡറിലുള്ള നിങ്ങളുടെ ഫോൾഡറിൽ ഇങ്ങനെ myproject_3.mp4 എന്ന പേരിൽ ഈ ഫയൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്.